ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ ലൈവ് ടെക്. ടെക്നോ സീരീസിലെ മറ്റൊരു പുതിയ ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെക്നോ സ്പാർക്ക് 6 എയർ എന്ന ഡിവൈസിൻ്റെ ഒരു 3 GB റാം വേരിയൻ്റ് കൂടി ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 3 GB റാമിനോടൊപ്പം ഈ ഒരു ഡിവൈസിൽ 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു വേരിയൻറ്റിന് 8,499 രൂപയാണ്. ഇൻറ്റേർണൽ സ്റ്റോറേജ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. ഈ ഒരു ഡിവൈസ് ഇപ്പോൾ മുതൽ ആമസോണിലും അതുപോലെ തന്നെ ഓഫ്ലൈൻ സ്റ്റോറുകളിലും അവൈലബിൾ ആണ്. ഗൂഗിളിൻ്റെ Pixel 5 എന്ന ഡിവൈസും അതുപോലെ തന്നെ Pixel 4a എന്ന ഡിവൈസിൻ്റെ ഒരു 5G വേരിയൻറ്റും ഈ വരുന്ന September 30 ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിവൈസുകൾ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കളർ ഓപ്ഷൻസിലായിരിക്കും വരുന്നത്. റിയൽമിയുടെ യൂത്ത് ഡേയ്സ് സെയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. August 24 ഈ ഒരു സെയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു August 28 വരെ ആ ഒരു സെയിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്മാർട്ട് ഫോണുകൾക്കും അതുപോലെ തന്നെ റിയൽമിയുടെ മറ്റ് പ്രോഡക്റ്റ്സുകൾക്കും ഓഫേഴ്സ് അവൈലബിൾ ആണ്. Realme 6 എന്ന ഡിവൈസിനും അതുപോലെ തന്നെ Realme X50 Pro എന്ന ഡിവൈസിനും Realme X, Realme X2 Pro എന്നീ സ്മാർട്ട് ഫോണുകൾക്കൊക്കെ ഓഫർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റിയൽമിയുടെ വാച്ചിനും റിയൽമി ബാൻഡിനും ഒരുപാട് പ്രൈസ് കട്ട് അവൈലബിൾ ആണ് ഈ ഒരു ടൈമിൽ. Oppo A53 2020 എന്ന സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഡിവൈസിൽ നമുക്ക 6.5 ഇഞ്ചിൻ്റെ ഒരു HD+ റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു 5 വോൾട്ട് കട്ട് നമുക്ക് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. സ്നാപ്ഡ്രാഗൻ്റെ 460 എന്ന ചിപ്സെറ്റ് ആണ് ഇതിൽ വരുന്നത്. ക്യാമറയെക്കുറിച്ച് നോക്കുമ്പോൾ റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. റെക്റ്റാങ്കുലർ ക്യാമറ മോഡ്യൂൾ ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. 13+2+2 MP ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം 16 MP സെൽഫി ക്യാമറയും അവൈലബിൾ ആണ്. ഒപ്പം 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും 18 W ഒരു ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുമ്പോൾ 4 GB റാം ആൻഡ് 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജിന് ₹12,990 വരുന്നത്. അതോടൊപ്പം 6 GB റാം 120 GB സ്റ്റോറേജിന് ₹15,490 പ്രൈസ് വരുന്നത്. LG K31 എന്ന ഡിവൈസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ 5.7 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. മീഡിയ ടെക്കിൻ്റെ Helio P22 എന്ന ഒക്ടാകോർ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 13+5 MP ഒരു ഡുവൽ റിയർ ക്യാമറ സെറ്റപ്പും 5 MP സെൽഫി ക്യാമറയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 3000 mAh കപ്പാസിറ്റി ബാറ്ററിയുമാണ് വരുന്നത്. പ്രൈസ് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ₹11,200. ഈ ഒരു സ്മാർട്ട് ഫോൺ ഒഫീഷ്യലി ഇപ്പോൾ കൊറിയയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ബോട്ട് എന്ന കമ്പനിയുടെ AirDrops 131 എന്ന ട്രൂലി വയർലെസ് ഇയർബഡ്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 3 മണിക്കൂർ പ്ലേബാക്ക് ടൈമാണ് ഓരോ ഇയർബഡിലും നമുക്ക് ലഭിക്കുന്നത്. കേസ് കൂടി ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ടോട്ടൽ 15 hoursൻ്റെ ഒരു പ്ലേബാക്ക് ടൈം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ ലഭിക്കുന്നുണ്ട്. പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ₹1,299 ഈ ഒരു പ്രോഡക്റ്റിന് പ്രൈസ് വരുന്നത്. ബോട്ടിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഷൗമിയുടെ Mi 10 എന്ന ഡിവൈസിൽ ഒരു പുതിയ ഗ്രേ കളർ വേരിയൻറ്റ് കൂടി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു കളർ വേരിയൻറ്റ് ചൈനയിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സാംസങ്ങിൻ്റെ Galaxy M51 എന്ന സ്മാർട്ട് ഫോൺ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവരുടെ ഡിവൈസിൻ്റെ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ലീക്കായി പുറത്തു വന്നിരിക്കുകയാണ്. 6.7 ഇഞ്ചിൻ്റെ ഒരു Full HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു ഡിവൈസിൽ വരുന്നത്. 386 pixels per inch ഡെൻസിറ്റി ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഒരു സെൻറ്റർ 5 വോൾട്ട് ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരാൻ പോകുന്നത്. അതോടൊപ്പം 64+12+5+5 MP ഒരു ക്വാഡ് റിയർ ക്യാമറ സെറ്റപ്പും 32 MP ഒരു സിംഗിൾ സെൽഫി ക്യാമറയും ആയിരിക്കും ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഒപ്പം 7000 mAh കപ്പാസിറ്റി വരുന്ന ഒരു മികച്ച ബാറ്ററി ബാക്കപ്പും 25 W ഒരു ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൻ്റെ 730 എന്ന ഒക്ടാകോർ പ്രോസസ്സർ ആയിരിക്കും ഈ ഒരു ഡിവൈസിൽ വരാൻ പോകുന്നത്. TicWatch GTX എന്ന പുതിയ സ്മാർട്ട് വാച്ച് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് 7 ദിവസത്തെ ബാറ്ററി ലൈഫാണ് ലഭിക്കുന്നത്. 1.28 ഇഞ്ചിൻ്റെ ഒരു TFT ടച്ച് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ പ്രൈസ് വരുന്നത് ₹5,669. ഷൗമിയുടെ Redmi Note 8 Pro എന്ന ഡിവൈസിൽ ഇപ്പോൾ MIUI 12 അപ്ഡേറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒപ്പോയുടെ ഇനി വരാൻ പോകുന്ന Reno 5 സീരീസിലെ സ്മാർട്ട് ഫോണുകളുടെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ലീക്കായിരിക്കുകയാണ്. ഇതുവരെ അനൗൺസ് ചെയ്യാത്തൊരു പുതിയ ചിപ്സെറ്റുകളായിരിക്കും ഈ ഒരു Oppo Reno 5 സീരീസിൽ വരാൻ പോകുന്നത്. Reno 4 സീരീസിലെ പോലെയല്ല, ഈ ഒരു Reno 5 സീരീസിലെ 3 സ്മാർട്ട് ഫോണുകളായിരിക്കും വരുന്നത്. Reno 5 നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ 775G എന്ന ചിപ്സെറ്റ് ആയിരിക്കും വരുന്നത്. അതോടൊപ്പം Reno 5 Pro അതുപോലെ തന്നെ Pro+ എന്ന ഡിവൈസിലും നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ 860 എന്ന ചിപ്സെറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. വിവോയിൽ നിന്ന് 2 പുതിയ സ്മാർട്ട് ഫോണുകൾ ഇനി വരാൻ പോകുന്നുണ്ട്. വിവോയുടെ Y20 അതുപോലെ തന്നെ Y20i.
രണ്ട് ഡിവൈസുകളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡിവൈസുകളായിരിക്കും. രണ്ട് സ്മാർട്ട് ഫോണുകളിലും 6.51 inch ഒരു ഡിസ്പ്ലേ ആയിരിക്കും വരാൻ പോകുന്നത്. സ്നാപ് ഡ്രാഗൻ്റെ 460 എന്ന ചിപ്സെറ്റ് ആയിരിക്കും രണ്ട് ഡിവൈസുകളിലും വരുന്നത്. Y20 എന്ന ഡിവൈസിൽ നമുക്ക് 4 GB റാമും അതുപോലെ തന്നെ Y20i എന്ന ഡിവൈസിൽ നമുക്ക് 3 GB റാമും ആയിരിക്കും വരുന്നത്. രണ്ട് സ്മാർട്ട് ഫോണുകളിലും നമുക്ക് 13+2+2 MP ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരുന്നത്. അതോടൊപ്പം 8 MP സെൽഫി ക്യാമറയും ആയിരിക്കും വരുന്നത്. അതോടൊപ്പം 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും അവൈലബിൾ ആയിരിക്കും. വിവോ Y20 എന്ന ഡിവൈസിൽ നമുക്കൊരു 18 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Y20i എന്ന ഡിവൈസിൽ ഒരു നോർമൽ ചാർജിംഗ് ആയിരിക്കും വരാൻ പോകുന്നത്. മോട്ടറോളയിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു പുതിയ സ്മാർട്ട് ഫോൺ ഇന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, Moto G9. അപ്പോൾ ഈ ഒരു ഡിവൈസിൽ നമുക്ക് 6.5 inch HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ് ഡ്രാഗൻ്റെ 662 എന്ന ചിപ്സെറ്റ് ആണ് ഇതിൽ വരുന്നത്. 48+2+2 MP ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പും 8 MP ഒരു സിംഗിൾ സെൽഫി ക്യാമറയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഒപ്പം 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും 20 W ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 GB റാം ആൻഡ് 64 GB സ്റ്റോറേജിനും ₹11,499 വരുന്നത്. ഈ ഒരു ഡിവൈസിൻ്റെ സെയിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ August 31 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഒപ്പോയിൽ നിന്ന് രണ്ട് പുതിയ സ്മാർട്ട് ഫോണുകൾ വരാൻ പോകുന്നുണ്ട്. ഒപ്പോയുടെ F17 അതുപോലെ തന്നെ F17 Pro എന്ന ഡിവൈസുമാണിത്. അപ്പോൾ ആ രണ്ട് ഡിവൈസുകളുടെ സ്പെസിഫിക്കേഷൻസൊക്കെ ലീക്കായി പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പോ F17 നമുക്ക് 3 കളർ വേരിയൻസ് ആയിരിക്കും വരുന്നത്. ഡൈനാമിക് ഓറഞ്ച്, നാവി ബ്ലൂ, അതുപോലെ തന്നെ ക്ലാസിക് സിൽവർ. ഈ ഒരു ഡിവൈസിൽ നമുക്ക് 6 GB റാം ആൻഡ് 120 GB സ്റ്റോറേജ് ആയിരിക്കും വരുന്നത്. സ്നാപ് ഡ്രാഗൻ്റെ 662 എന്ന ചിപ്സെറ്റ് ആയിരിക്കും ഈ ഒരു ഡിവൈസിൽ വരുന്നത്. 6.44 inch ഒരു സൂപ്പർ അമോലഡ് ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരാൻ പോകുന്നത്. 16+8+2+2 MP ഒരു ക്വാഡ് റിയർ ക്യാമറ സെറ്റപ്പും 16 MP ഒരു സെൽഫി ക്യാമറയുമായിരിക്കും ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അതോടൊപ്പം 4000 mAh കപ്പാസിറ്റി ബാറ്ററിയും 30 W ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഒപ്പോ F17 Pro നമുക്ക് 3 കളർ വേരിയൻസ് തന്നെയായിരിക്കും ആ ഒരു ഡിവൈസിലും വരുന്നത്. മാറ്റ് ബ്ലാക്ക്, മാജിക് ബ്ലൂ, മെറ്റാലിക് വൈറ്റ്. 8 GB റാം ആൻഡ് 120 GB സ്റ്റോറേജ് ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ P95 എന്ന ഒക്ടാകോർ പ്രോസസ്സർ ആയിരിക്കും ഈ ഒരു ഡിവൈസിൽ വരുന്നത്. 48+8+2+2 MP ഒരു ക്വാഡ് റിയർ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 16 MP ഒരു മെയിൻ സെൻസറും അതോടൊപ്പം ഒരു ഡെപ്ത് സെൻസറും വരുന്നതായിരിക്കും. 6.43 inch ഒരു ഫുൾ HD+ റെസൊല്യൂഷനിൽ വരുന്ന സൂപ്പർ അമോലഡ് ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 4000 mAh കപ്പാസിറ്റി ബാറ്ററിയും 30 W ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ₹18,000 പ്രൈസ് റേഞ്ചിൽ ഒരു OnePlus സ്മാർട്ട് ഫോൺ വരാൻ പോവുകയാണ്. OnePlusൽ നിന്ന് ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് വൺ ഓഫ് ദ ചീപ്പസ്റ്റ് സ്മാർട്ട് ഫോൺ ആയിരുന്നു OnePlusൻ്റെ നോഡ് എന്ന ഡിവൈസ്. അപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു ഡിവൈസിൽ സ്നാപ് ഡ്രാഗൻ്റെ 662 അതല്ലെങ്കിൽ സ്നാപ് ഡ്രാഗൻ 665 എന്ന ചിപ്സെറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. ഷൗമിയുടെ മീ ടിവി ഹൊറിസോൺ എഡിഷൻ്റെ ഇന്ത്യയിലെ ലോഞ്ചിങ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. ഈ വരുന്ന September 7 ഈ ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ASUS Zenfone 7 എന്ന ഡിവൈസിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ലീക്കായി പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം ആ ഒരു ഡിവൈസിന്റെ ഒരു ഹാൻഡ്സ് ഓൺ ഇമേജും പുറത്തു വന്നിട്ടുണ്ട്. 6.67 inch ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു ഡിവൈസിൽ വരുന്നത്. സ്നാപ് ഡ്രാഗൻ്റെ 865 എന്ന ഒക്ടാകോർ പ്രോസസ്സർ ആയിരിക്കും വരുന്നത്. 8 GB റാമും 128 GB ഇന്റേണൽ സ്റ്റോറേജും ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആയിരിക്കും. 64+12+8 MP ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഈ ഒരു ഡിവൈസിൽ വരുന്നത്. സെൻഫോൺ 6Gയിലെ പോലെ തന്നെ ഒരു ഫ്ലിപ്പ് അപ്പ് ക്യാമറ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ക്യാമറ ആയിട്ട് നമുക്ക് റിയർ ക്യാമറ തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. LG Q92 എന്ന ഡിവൈസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.67 inch ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സ്നാപ് ഡ്രാഗൻ്റെ 765G എന്ന പ്രോസസ്സർ ആണ് ഇതിൽ വരുന്നത്. 48+8+5+2 MP ക്വാഡ് റിയർ ക്യാമറ സെറ്റപ്പും 32 MP സിംഗിൾ സെൽഫി ക്യാമറയും ഈ ഒരു ഡിവൈസിൽ വരുന്നതായിരിക്കും. 4000 mAh കപ്പാസിറ്റി ബാറ്ററിയും 15 W ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രൈസ് വരുന്നത് ഏകദേശം ₹25,000. പോക്കോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു പുതിയ സ്മാർട്ട് ഫോൺ FCC സൈറ്റിൽ ഇപ്പോൾ സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിവൈസ് മിക്കവാറും പോക്കോ X3 ആയിരിക്കും എന്നാണ് പല ലീക്സും സൂചിപ്പിക്കുന്നത്. 64 MP ഒരു മെയിൻ ക്യാമറ സെൻസർ ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഒപ്പം 33 W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Nokia 5.3 എന്ന ഡിവൈസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സ്നാപ് ഡ്രാഗൻ്റെ 665 ആണ് ഈ ഒരു ഡിവൈസിലെ പ്രോസസ്സർ വരുന്നത്. 6.5 inch HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഗോറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനും അവൈലബിൾ ആണ്. 13+5+2+2 MP ക്വാഡ് റിയർ ക്യാമറ സെറ്റപ്പും 8 MP സെൽഫി ക്യാമറയുമാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. 4000 mAh കപ്പാസിറ്റി ബാറ്ററിയും അവൈലബിൾ ആണ്. പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 GB റാം ആൻഡ് 64 GB സ്റ്റോറേജിന് പ്രൈസ് വരുന്നത് ₹13,999. അതോടൊപ്പം 6 GB റാം ആൻഡ് 64 GB സ്റ്റോറേജിന് പ്രൈസ് വരുന്നത്
15,999 രൂപയുമാണ്. നോക്കിയ 5.3 എന്ന ഡിവൈസിന്റെ ഫസ്റ്റ് സെയിൽ നടക്കുന്നത് സെപ്റ്റംബർ 1st. റിയൽമിയുടെ നാർസോ 20 എന്ന സ്മാർട്ട് ഫോൺ സെപ്റ്റംബർ മാസം ഇന്ത്യയിലേക്ക് വരുമെന്നാണ് പല ലീക്സും സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം റിയൽമി 7 സീരീസും ഈ വരുന്ന സെപ്റ്റംബർ മാസം ഇന്ത്യയിലേക്ക് വരുന്നതായിരിക്കും. റിയൽമി 7 എന്ന ഡിവൈസിൻ്റെ ഒരു ഒഫീഷ്യൽ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കുലർ ക്യാമറ മോഡ്യൂളാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ബോൾട്ട് എന്ന കമ്പനിയുടെ ഓഡിയോ കർവ് പ്രോ വയർലെസ് ഇയർഫോൺസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. IPX5 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്. 12 മണിക്കൂർ പ്ലേബാക്ക് ടൈമാണ് ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് 1,499 രൂപയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസ് എപ്പിസോഡിലെ മേജർ ടെക് അപ്ഡേറ്റ്സ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കാം. അപ്പോൾ നമുക്ക് 4-5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.